നമസ്കാരം. വളപട്ടണം ഐ എസ് കേസിൽ ഇന്ന് കോടതി മൂന്ന് പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വളപട്ടണത്തെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേസ് എന്നാൽ എന്ത് എന്ന് ഒരു പക്ഷേ കേരളം ചർച്ച ചെയ്തിട്ട് നാളുകളേറെയായി. കേരളം അന്ന് 2017 ആണ് ഈ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത്. അന്ന് ഞെട്ടലോടുകൂടിയാണ് കേരളം ഈ വാർത്ത ശ്രവിച്ചത്. അതായത് ആഗോള ഭീകര സംഘടനയായ ഐ എസിലേക്ക്, സിറിയയിലും യമനിലും ഒക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക് കാലിഫേറ്റാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഐ എസ് എന്ന തീവ്രവാദ സംഘടന, ആ തീവ്രവാദ സംഘടനയിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്യുമായിരുന്നു. ചില തീവ്രവാദ സംഘടനകൾ ചെറുപ്പക്കാരെ അവരുടെ വലയിലാഴ്ത്തിക്കൊണ്ട് മതവികാരം അവരിൽ കുത്തിവയ്പ്പിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ഐ എസിൻ്റെ ഒരു ശൈലി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ നിന്നും അത്തരം ആളുകൾ ഐ എസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ ഐ എസിലെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഇതുവരെയുള്ള കണക്കനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഐ എസിലേക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളായിരുന്നു. അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നതും മലയാളികളായിരുന്നു എന്നുള്ളത് അന്ന് നമ്മളേവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. ഈ വളപട്ടണത്ത് 15 വരുന്ന, കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന 15 യുവതി യുവാക്കളെ ഇന്ത്യയിൽ നിന്ന് സിറിയയിലേക്ക് കടത്താനും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ഭീകരവാദ പരിശീലനത്തിന് നിയോഗിക്കാനും അതുവഴി ലോകത്തിന് തന്നെ അപകടകാരികളായ ഭീകരവാദികളെ സൃഷ്ടിക്കാനുമുള്ള ഹീനമായ, വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് വളപട്ടണത്ത് നടന്നത്. 2017 ഈ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടിട്ടുള്ള മൂന്ന് പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകളുണ്ട്. അവർ 5 വിചാരണ തടവുകാരാണ്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ ഭാഗത്തു നിന്നും 5 കൊണ്ട് വളരെ വലിയ മാറ്റമുണ്ടായി, മാനസിക നിലയിൽ മാറ്റമുണ്ടായി, തീവ്രവാദ ബന്ധം ഉപേക്ഷിച്ചു, ശിക്ഷയിൽ കുറവ് ചെയ്തു തരണം എന്നൊക്കെയുള്ള അഭ്യർത്ഥനകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ വളരെ മാതൃകാപരമായി ഈ കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രോസിക്യൂഷൻ്റെ വാദം എന്നത് ഈ ഇത്തരം കേസുകളിൽ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. കോടതി തന്നെ ഈ മൂന്ന് പേരെയും, അതായത് മിഥിലാജ്, അബ്ദുൾ റസാഖ്, യു കെ ഹംസ എന്നിങ്ങനെ മൂന്ന് പ്രതികളെയും കുറ്റക്കാരെന്ന് വിധിച്ചുകൊണ്ട് പറഞ്ഞത്, ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ച ഇവർ കടുത്ത, വളരെ ഗുരുതരമായ ഭീകര പ്രവർത്തനം എന്ന കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഇവർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിഞ്ഞു പ്രോസിക്യൂഷന് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഈ 5 ഈ കേസിൽ, ഇതിൽ 2 സത്യത്തിൽ ഈ കേസിൽ 6 ഇതിൽ 3 ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരാൾ ഇപ്പോൾ സിറിയയിലേക്ക് കടന്നു കഴിഞ്ഞു, അയാളെ വിചാരണ ചെയ്യാനായി കിട്ടിയിട്ടില്ല. മറ്റ് 2 അവർ 2 ഈ കേസിൽ മാപ്പുസാക്ഷികളായിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഐ എസിൻ്റെ കരങ്ങൾ കേരളത്തിലേക്ക് ചില തീവ്രവാദ സംഘടനകൾ മുഖാന്തരം നീളുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകൾ കിട്ടിത്തുടങ്ങിയത് ഈ വളപട്ടണം റിക്രൂട്ട്മെൻറ്റ് കേസിലാണ്. ഐ എസ് എന്ന അപകടകരമായ, ലോകത്തിന് തന്നെ വിനാശം വിതയ്ക്കുന്ന ഈ തീവ്രവാദ സംഘടനയിലേക്ക് കേരളത്തിലെ, സാക്ഷര കേരളത്തിലെ എല്ലാ ജീവിത നിലവാരത്തിലും അതുപോലെ തന്നെ സാക്ഷരതയിലുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന സാംസ്കാരിക കേരളത്തിൽ നിന്ന് തന്നെ ഇത്രയും യുവതി യുവാക്കൾ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കേസാണിത്. 2017 എൻ ഐ എ കേരളത്തിലെ ഒരു വലിയ തീവ്രവാദ നെറ്റ്വർക്കിനെയാണ് ഈ കേസിലൂടെ പൊളിച്ചടുക്കിയത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തെ മതവൽക്കരിക്കുക, മത തീവ്രവാദവൽക്കരിക്കുക, മതത്തെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്കുള്ള വാതിലുകൾ നിർമ്മിക്കുക, അങ്ങനെ ഈ രാജ്യത്തെയും രാജ്യത്തിനെതിരെ യുദ്ധം നയിക്കാൻ യുവതി യുവാക്കളെ പ്രേരിപ്പിക്കുക, അന്യരാജ്യത്തേക്ക് കടത്തുക, പ്രത്യേകിച്ചും പെൺകുട്ടികളെയൊക്കെ, മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ചുകൊണ്ട് ലവ് ജിഹാദ് വഴി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും അവരെ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ ഭരിക്കുന്ന, താലിബാൻ പോലുള്ള ശക്തികൾ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, സിറിയ,
യമൻ തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഭരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കടത്തുക ലോകത്തിനു തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഈ തീവ്രവാദികളെ പരിശീലിപ്പിച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും ചാവേർ ആക്രമണമുള്ളവ അടക്കം നടത്താനും ജിഹാദ് ചെയ്യാനുമായി പറഞ്ഞയക്കുക എന്ന ഒരു വലിയ ഭീകര പ്രവർത്തനം അതിനാണ് കേരളത്തിൽ ഒരുപക്ഷെ എൻ ഐ എക്ക് ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷെ അത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് നിരവധി കേസുകൾ അതിനുശേഷം പെൺകുട്ടികൾ ഇവിടെ നിന്നും സിറിയയിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ട് ചില തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ചില തീവ്രവാദ സംഘടനകൾ അവരുടെ വിദേശ ബന്ധം വഴി ഐ എസ് പോലുള്ള അവരുടെ വിചാരധാര യൂട്യൂബും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും യുവാക്കളിലേക്ക് എത്തിക്കുകയും അവരെ തീവ്രമായി മതവൽക്കരിച്ചുകൊണ്ട് തീവ്രവാദികളാക്കി മാറ്റുകയും രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ജിഹാദികളാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനെതിരെ ജാഗരൂകരാകേണ്ടതിൻ്റെ ഒരു സന്ദേശം കൂടി ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രതികളായവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ മൂന്ന് പ്രതികൾക്കും കടുത്ത ശിക്ഷ തന്നെ ലഭിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്